അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർഹൂം വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ ശിഷ്യനും മുരീദുമായിരുന്ന അരീക്കാടൻ കുഞ്ഞാലി മുസ്ലിയാർ വിട പറഞ്ഞു. അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ വിയോഗശേഷം പുതുപ്പറമ്പ് മഹല്ലിൻ്റെ ഖതീബായിരുന്നു മഹാനബറുകൾ. സമസ്തയുടെ ഒന്നാം നമ്പർ മദ്രസയായ മലപ്പുറം ജില്ലയിലെ പുതുപ്പറമ്പ് ബയാനുൽ ഇസ്ലാം മദ്രസയിൽ പ്രാരംഭകാലം മുതൽ തുടങ്ങി 6 പതിറ്റാണ്ട് കാലത്തോളം സുദർ മുഅല്ലിമായി സേവനം ചെയ്യുക വഴി സമസ്തയുടെ ഒന്നാമത്തെ സുദർ മുഅല്ലിം പദവിക്ക് അർഹനാണ് കുഞ്ഞാലി മുസ്ലിയാർ. എല്ലാറ്റിനുമപ്പുറം മൗലാന വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ പി എ എന്നാണ് മഹാനവറുകൾ അറിയപ്പെട്ടിരുന്നത്. അച്ചടി തോറ്റുപോകുന്ന മികച്ച കയ്യക്ഷരം കൊണ്ട് അനുഗ്രഹീതനായ കുഞ്ഞാലി മുസ്ലിയാർ അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ എഴുത്തുകാരൻ കൂടിയാണ്. സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ കത്തുകളും മറ്റു പ്രധാന കുറിപ്പുകളുമെല്ലാം കുഞ്ഞാലി മുസ്ലിയാരുടെ കയ്യക്ഷരങ്ങളായിരുന്നു. നിരവധി കിതാബുകൾ പകർത്തി എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം. നീണ്ട 6 പതിറ്റാണ്ട് കാലം ഒരു നൂറ്റാണ്ടിൻ്റെ വിജ്ഞാന ഗോപുരമായി ജ്വലിച്ചു നിന്ന ഇദ്ദേഹം പ്രായാധിക്യം കാരണം വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. പാരമ്പര്യവുമായി വർത്തമാനകാലത്തെ കോർത്തിണക്കിയ അപൂർവം ചില കണ്ണികളിൽ ഒരാളായിരുന്നു കുഞ്ഞാലി മുസ്ലിയാർ. അറബിക് കാലിഗ്രഫിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് അസാമാന്യമായിരുന്നു. അച്ചടിയെ വെല്ലുന്ന എഴുത്തിനുടമ ആ കരവിരുതിൽ വിരിഞ്ഞ നിരവധി ഗ്രന്ഥങ്ങളാണ് വായനക്കാർക്ക് മുന്നിലെത്തിയത്. അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ ഫത്വകൾക്കും കത്തുകൾക്കും അക്ഷരാവിഷ്കാരം നൽകാനുള്ള സൗഭാഗ്യം കുഞ്ഞാലി മുസ്ലിയാരെ തേടിയെത്തിയതും അക്കാരണത്താൽ തന്നെയായിരുന്നു. വാളക്കുളം ഉസ്താദിൻ്റെ ശിഷ്യനായിരുന്ന കുഞ്ഞാലി മുസ്ലിയാർ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം 50-ലേറെ വർഷങ്ങളാണ് അദ്ദേഹം വാളക്കുളത്ത് ഖത്തീബായും സദർ മുഅല്ലിമായും സേവനമനുഷ്ഠിച്ചത്. ഫക്കീഹും റിഫായിയ പോലുള്ള തരീഖത്തിൻ്റെ ഷെയ്ഖുമായിരുന്നു അദ്ദേഹം. അള്ളാഹു അവരുടെ ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.